8th स्टैंडर्ड थर्ड वीडियो स्वागतम नम्मल कण्य दिवसम ചെയ്ത അവസാനത്തെ പ്രോബ്ലം എന്ന് പറയുന്നതാണ് ആ ഭാഗത്തിന്റെ അവസാനം ഒരു ചോദ്യമുണ്ട് ഒരു ത്രികോണത്തിന്റെ കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ കോണുകളുമായി തുല്യമായാൽ ത്രികോണങ്ങളുടെ തുല്യകോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാകുമോ അല്ലെങ്കിൽ ത്രികോണങ്ങൾ തുല്യമാകുമോ എന്ന് If the three angles of a triangle are equal to three angles of another triangle, would the sides also be equal, or would the triangles be equal? That's the question. In order to address that question, let's move on to this applet. Here you have two triangles. One is ABC and the other one is PQR. We can see that the angles A, B, and C of the first triangle and PQR of the second triangle are correspondingly equal. C is equal to R and B is equal to Q and A is equal to P. You can see that all the three are equal to corresponding angles of the second triangle. But we can see that, or it is very clear that these triangles are not equal. ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളുമായി തുല്യമായതുകൊണ്ട് ഈ ത്രികോണങ്ങൾ എന്താവണമെന്നില്ല ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങൾ ആവണമെന്നില്ല അവയെ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ എന്താവണമെന്നില്ല തുല്യമാവണമെന്ന് ഇല്ല അതാണ് നമ്മുടെ ഈ ഭാഗത്തുള്ള ഈ പടഭാഗത്ത് മൂന്ന് വശങ്ങൾ ഫിക്സ് ചെയ്തുകൊണ്ട് ത്രികോണം ഫിക്സ് ചെയ്യുന്ന ഈ ഭാഗത്തിന്റെ അവസാനത്തെ പോയിന്റ് ആണിത് എന്നാണ് പറയുന്നത് രണ്ട് വശങ്ങളും ഒരു കോണും തുല്യമായാൽ എന്ന് പറയുന്നതാണ് ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അതിന്റെ ഇടയിലുള്ള കോണും മറ്റൊരു ത്രികോണത്തിന്റെ അതേപോലെ തന്നെ രണ്ട് വശങ്ങളും അതിന്റെ ഇടയിൽ ഒരു കോണും ഉണ്ടായാൽ ത്രികോണങ്ങളുടെ തുല്യതയെ പറ്റിയാണ് നമ്മൾ ഇനി പറയുന്നത് Here you have a triangle with the length of the sides 5 cm, 7 cm and angle included in between these given sides is equal to 40 degree. Here also sides are of length 5 cm, 7 cm and angle between them is 40 degree. The measures given here are very much equal to the measures given in the second triangle. Would the triangles be equal? That's the question. Or you have to trace out this triangle and place that trace on the second triangle and you can feel that these two triangles are equal. ഒരു ത്രികോണത്തിന്റെ ട്രേസ് എടുത്തിട്ട് മറ്റൊരു ത്രികോണത്തിന്റെ മുകളിൽ വെച്ച് നോക്കുമ്പോൾ ആ പിക്ചറുകൾക്ക് പരസ്പരം അതിനെ ഹൈഡ് ചെയ്യാൻ കവർ ചെയ്യാൻ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ത്രികോണമെന്ന് തോന്നുന്ന രീതിയിൽ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ത്രികോണങ്ങൾ എന്താണ് തുല്യമാണ് അതുകൊണ്ട് ഇതുപോലൊരു ചിത്രം വരക്കുക ഇതുപോലൊരു ചിത്രം വരക്കുക നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനെ ഇങ്ങനെ ചുള്ളി മറച്ചിട്ടാൽ ഹൊറിസോണ്ടലി ഫ്ലിപ്പ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദിസ് ഫിഗർ ഇൻ ദ സെയിം വേ ഹിയർ The second level, same triangle, 5 cm, 7 cm, here also 5 cm, 7 cm and angle between the given sides is equal to 40 here, here also it's 40. ഇവിടെയും തന്നിരിക്കുന്ന വശങ്ങൾക്കിടയിലുള്ള കോൺ 40 ആണ് തന്നിരിക്കുന്ന വശങ്ങൾ തുല്യമാണ് അതേപോലെ അതിന്റെ ഇടയിലുള്ള കോണും തുല്യമാണ് അതുകൊണ്ട് ഈ ത്രികോണം എന്തായിരിക്കും തുല്യമായിരിക്കും എന്നാണ് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അതിന്റെ ഇടയിലുള്ള കോണും ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിനു മുന്നേ പഠിച്ച ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ ഫിക്സ് ചെയ്താൽ വേറെ ത്രികോണമായിട്ട് ഇതേ വശങ്ങളുടെ നീളമുള്ള ത്രികോണമായി തുല്യമായിരിക്കും നമ്മൾ പഠിച്ചു ആക്ച്വലി നമ്മൾ ഈ ത്രികോണത്തിന്റെ ഈ കോണ് ഫിക്സ് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് ഫിക്സ് ചെയ്യുന്നത് ഇതിന്റെ എതിർവശത്തിന്റെ നീളമാണ് ഫിക്സ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും ഫിക്സ് ചെയ്താൽ ത്രികോണം ഫിക്സ് ചെയ്യാണ് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള മറ്റൊരു ത്രികോണം എടുത്തു ഈ ത്രികോണത്തിന്റെയും ഈ വശം 8 യൂണിറ്റ്സ് താഴത്തെ വശം 12 യൂണിറ്റ്സ് ഈ അതിന്റെ ഇടയിലുള്ള കോൺ 60 ഡിഗ്രി അത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കാണാൻ പറ്റും നമ്മളിവിടെ ആ ത്രികോണം ഇതിനോട് ചേർത്ത് വെച്ചാൽ ഈ ത്രികോണം ഇവിടെ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ രണ്ട് ത്രികോണങ്ങളുടെയും ഈ രണ്ട് വശം തുല്യമാണ് ഈ രണ്ട് വശം തുല്യമാണ് അവയ്ക്കിടയിലുള്ള കോണുകൾ തുല്യമാണ് അപ്പോൾ ആ രണ്ട് ത്രികോണങ്ങളുടെയും മൂന്നാമത്തെ വശം നീളവും തുല്യമാണ് അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ് ഓക്കെ ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അതിനിടയിലുള്ള കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങൾ എന്തായിരിക്കും തുല്യ ത്രികോണങ്ങളായിരിക്കും അവയുടെ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും ഇതാണ് നമ്മൾ ഇതിനടിസ്ഥാനമാക്കിയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് തുല്യ ത്രികോണങ്ങളിൽ ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും ഉൾക്കോണും തുല്യമായാൽ മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളോട് ഉൾക്കോണുമായി തുല്യമായാൽ ത്രികോണങ്ങൾ തുല്യമായിരിക്കും ഇഫ് ടു സൈഡ്സ് ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ആർ ഈക്വൽ ടു ടു സൈഡ്സ് ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് അനദർ ട്രയാംഗിൾ ദെൻ ദോസ് ട്രയാംഗിൾസ് ആർ equal triangles. That is the concept we are going to discuss here. अब Malayalam medium कुटियाल एंडर कार्यम ये दंडी चित्रंगा वर्चने सेशन दंडी चित्रंगा अंगोटिंग ओटू तुल्यमाय रंड त्रिकोणंगा वर्चने सेशन इधर इधर का एक त्रिकोणത്തിന്റെ രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും തുല്യമായാൽ ത്രികോണങ്ങൾ തുല്യമായിരിക്കും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതുക. പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡന്റ്സ് എഴുതേണ്ടത് if two sides and included angle of a triangle are equal to two sides and included angle of another triangle then the triangles are equal. അതെഴുതുക. Once again, if two sides and included angle of a triangle are equal to two sides and included angle of another triangle, then these triangles are equal. Okay. Then, in order to discuss this problem, let's move on to here you have two triangles. Two triangles. These triangles are 5 centimeter, 6 centimeter. Avekadiyulla konu 110 degree aanu. ഇവിടെയും 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ അവയ്ക്കിടയിലുള്ള കോൺ 110 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഈ ത്രികോണത്തിനെ ട്രേസ് ചെയ്തിട്ട് അത് ഈ ത്രികോണത്തിന്റെ മുകളിൽ വെച്ച് നോക്കിയിട്ട് രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ് എന്ന് പരിശോധിക്കുക. എല്ലാ സാഹചര്യത്തിലും സാധ്യവുമല്ല. അതുകൊണ്ട് നമ്മളിപ്പോ ഒരു ബോർഡിന്റെ മുകളിൽ അല്ലെങ്കിൽ പേപ്പറിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള രണ്ട് ചിത്രങ്ങൾ ഒരുപോലെയാണ് നോക്കുന്നത്. ട്രേസ് എടുക്കാതെ തന്നെ ഈ ത്രികോണങ്ങളുടെ തുല്യത നമ്മൾ പരിശോധിക്കണം. മുറിച്ചെടുക്കാതെ ഒന്ന് മറ്റൊന്നിന്റെ മുകളിൽ എടുത്തു വെക്കാതെ തുല്യമാണെന്ന് പരിശോധിക്കണം. Therefore, we have to seek the logical proof for that. നമ്മളിവിടെ നോക്കേണ്ടത് എന്താണ്? ഈ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ അവയ്ക്കിടയിലുള്ള കോണും ഈ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ അവയ്ക്കിടയിലുള്ള കോണും തുല്യമാണോ എന്ന് പരിശോധിക്കുക. Here you can see that two sides are of length 5 cm 6 cm and angle between those given sides is 110 degree. Here also sides are of length 5 cm and 6 cm and angle between the given sides is equal to 110 degree. Therefore, two sides and included angle of this triangle and two sides and included angle of this triangle are equal. Therefore, these triangles are equal. We can check whether they are equal or not. We can rotate it and slide it to place this triangle, first triangle, on the second triangle, and we can see that these triangles are equal triangles, congruent triangles. ഒരു ത്രികോണത്തിനെ മറ്റൊരു ത്രികോണത്തിന്റെ മുകളിൽ എടുത്തു വെക്കുമ്പോൾ ഒരു ത്രികോണം മറ്റൊന്നിനെ കൃത്യമായി കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഹൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ത്രികോണങ്ങൾ തുല്യമാണ്. നമുക്കിവിടെ ഈ വശങ്ങളുടെ നീളങ്ങൾ മാറ്റി നോക്കാം, ഈ വശത്തിന്റെ ഈ കോണിന്റെ അളവുകൾ മാറ്റി നോക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ എന്റെ ബ്ലോഗിൽ ഈ ഒരു ആപ്ലറ്റ് നിങ്ങൾക്കായിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ഇവിടെ തന്നെ നിങ്ങൾക്കിത് മാറ്റി നോക്കി, അളവുകളൊക്കെ സ്വന്തമായി മാറ്റി നോക്കി, എന്നിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ നമ്മുടെ എല്ലാ ആപ്ലറ്റ്സും അതിവിടെ ആ ബ്ലോഗിൽ അവൈലബിൾ ആക്കുന്നുണ്ടാവും. ഈ വീഡിയോയുടെ അവസാനം തന്നെ ഉള്ള എൻഡ് സ്ക്രീനിൽ ഇത് എംബഡ് ചെയ്യാമായിരുന്നു, ഇതേപോലെ തന്നെ ചെയ്യാമായിരുന്നു. നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കണക്ക് സ്വന്തമായി മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ആപ്ലറ്റ്സ് ഒക്കെ അവൈലബിൾ ആക്കാമായിരുന്നു. ബട്ട് 1000 സബ്സ്ക്രൈബേഴ്സിന്റെ താഴെയുള്ളവർക്ക് ആ ഫെസിലിറ്റി യൂട്യൂബ് കൊടുക്കാത്തതുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ ബ്ലോഗിൽ ഞാൻ താഴെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ആ ബ്ലോഗിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ക്ലാസിന്റെയും ആപ്ലറ്റ്സ് നിങ്ങൾക്ക് സ്വന്തമായി മൂവ് ചെയ്തുകൊണ്ട് ഈ ഗണിതത്തെ നിങ്ങൾക്ക് സ്വന്തമായി മനസ്സിലാക്കാനും അതിന്റെ അകത്തുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ അളവുകൾ, ഈ കോണിന്റെ അളവുകളും ഈ രണ്ട് വശങ്ങളും മാറ്റിക്കൊണ്ട് എങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അളവുകൾ മാറ്റാം, ഇവിടെയും അളവുകൾ മാറ്റി നോക്കാം, 110 ഡിഗ്രിക്ക് പകരം വേറെ അളവുകൾ കൊടുക്കാം. ഇതിനെ നമ്മൾ തിരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും വെച്ച് നോക്കാം. വെച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അത് തുല്യമാണോ അല്ലയോ എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ ഇതാണ് രണ്ട് ത്രികോണങ്ങൾ. എങ്ങനെയായാലും ഇതിന്റെ രണ്ട് വശങ്ങളും ഉൾക്കോണും ഇതിന്റെ രണ്ട് വശങ്ങളും ഉൾക്കോണും തുല്യമായതുകൊണ്ട് ഈ ത്രികോണത്തിന്റെ മുകളിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രികോണം എന്ന രീതിയിൽ എന്ത് ചെയ്യും? ദേ വിൽ ഫിറ്റ് വൺ ഓൺ ദി അതർ. എക്സാക്ട്ലി ഫസ്റ്റ് ട്രയാംഗിൾ കവേഴ്സ് ദ സെക്കൻഡ് ട്രയാംഗിൾ. Therefore, these triangles are equal triangles. Okay. ഇനി ഇവിടെ ഈ പ്രോബ്ലത്തില് രണ്ട് വശങ്ങളും അവയ്ക്കടിയിലുള്ള കോണും എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവയ്ക്കടിയിലുള്ള കോണ് തന്നെ വേണം, അല്ലാതെ ത്രികോണത്തിന് മൂന്ന് കോണുകൾ ആകെ ഉണ്ടല്ലോ, അതില് ഈ കോണ് തന്നെ നമുക്ക് ഈ രണ്ട് വശങ്ങളും ഫിക്സ് ചെയ്തപ്പോൾ അതിന്റെ ഇടയിലുള്ള കോണ് തന്നെ ഫിക്സ് ചെയ്യണം എന്ന് പറയാനുണ്ടായ കാരണം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേറൊരു ആപ്ലറ്റ് എടുക്കാം. ഇവിടെ നോക്കുക, നമ്മളിവിടെ ഒരു ത്രികോണത്തെ പറ്റി അളവുകൾ പറയുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഒരു വശം 10 യൂണിറ്റ്സ്, മറ്റൊരു വശം 6 യൂണിറ്റ്സ്, ഈ ഒരു കോണ് 30 ഡിഗ്രി. നിങ്ങളോട് ഒരാളോട് വരക്കാൻ പറയാണ്, ഈ എ ബി എന്ന് പറയുന്ന വശം 10 യൂണിറ്റ്സ് ആണ്, ബി സി എന്ന് പറയുന്ന വശം 6 യൂണിറ്റ്സ് ആണ്, ഈ കോൺ എ ഈസ് ഓഫ് മെഷർ 30 ഡിഗ്രി. ദെൻ ഇഫ് യു ഡ്രോ എ ഫിഗർ ലൈക്ക് ദിസ്, someone will draw a figure like this and someone will draw a figure like this. നമുക്ക് തന്ന അളവുകൾ എന്താണ്? ഈ നീളം 10 യൂണിറ്റ്സ് ആണ്, ഈ നീളം 6 യൂണിറ്റ്സ് ആണ്, ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഒരാൾ ഇങ്ങനെ ചിത്രം വരക്കും. അതായത് നമ്മൾ ഒരു വശം വരക്കും, ഇവിടെ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വരക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് 6 യൂണിറ്റ് എടുത്ത് കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരാൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ചിത്രം കിട്ടും, മറ്റൊരാൾ വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കട്ട് ചെയ്യുന്നത് ഇവിടെയായിരിക്കും, അപ്പോൾ അയാൾക്ക് വേറെ ചിത്രം കിട്ടും. വൺസ് അഗൈൻ ഈ ത്രികോണത്തിന്റെ ഒരു വശം 10 യൂണിറ്റ്സ്, ഈ വശം 6 യൂണിറ്റ്സ്, ഇതിന്റെ ഇടയിലുള്ള ഈ കോണ് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഒരാൾ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? എ ബി 10 യൂണിറ്റ്സിൽ വരക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള വേറെ ലൈൻ വരക്കും, എന്നിട്ട് ഇവിടുന്ന് 6 യൂണിറ്റ്സിൽ ആർക്ക് കട്ട് ചെയ്താൽ നമുക്ക് ഒരു പോയിന്റ് കിട്ടും. ഒരാൾ ഇങ്ങനെ ത്രികോണം വരക്കും, മറ്റൊരാൾ 30 ഡിഗ്രിയിൽ ഈ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 6 യൂണിറ്റ്സിൽ ആർക്ക് വരച്ചാൽ ഇവിടെയാണ് കട്ടാവുന്നത്. അപ്പോൾ ഇത് 6 യൂണിറ്റ്സ് തന്നെയാണ്, ഇവിടെ ഇങ്ങോട്ട് 6 ആയിരുന്നു, ഇവിടെ ഇങ്ങോട്ട് 6 ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തന്ന അളവുകൾക്ക് മാറ്റമില്ല, ഇത് 10 ആണ്, ഇത് 6 ആണ്, ഇത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഒരാൾ ഇങ്ങനെ വരക്കും, ഒരാൾ ഇങ്ങനെ വരക്കും എന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻസി ഇല്ലാതെ വരികയാണ്. അതുകൊണ്ട് ത്രികോണങ്ങൾ ഫിക്സ് ചെയ്യപ്പെടണമെങ്കിൽ എന്തൊക്കെ തന്നിരിക്കണം? രണ്ട് വശങ്ങൾ തരുമ്പോൾ ഇതിന്റെ ഇടയിലുള്ള കോണ് തന്നെ കൃത്യമായി പറഞ്ഞിരിക്കണം, അല്ലാതെ ദൂരെയുള്ള പുറത്തുള്ള കോണ് പറഞ്ഞാൽ ത്രികോണം എന്താവുന്നില്ല, ഫിക്സ് ചെയ്യപ്പെടുന്നില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലറ്റ് ആണിത്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഈ ആപ്ലറ്റ് ചെയ്തു നോക്കാവുന്നതാണ്. നമ്മളിവിടെ നോക്കുക, ഇതിന്റെ 7 യൂണിറ്റ്സ് 30 ഡിഗ്രി, ഇത് 5 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, 30 ഡിഗ്രി. ഇവിടെയും 5 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, 30 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ടോക്കിൽ നോക്കാം, ഇവിടെ മാറ്റം വരുന്നില്ല, ഇവിടെ 7 ആണ്, 5 ആണ്, 30 ആണ്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 7 ആണ്, 5 ആണ്, 30 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലത്തെ രണ്ട് ഫിഗേഴ്സ് മാറിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇതേപോലെ കിട്ടും. അളവുകൾക്ക് മാറ്റം വരുന്നില്ല, 5ഉം 7ഉം 13 തന്നെയാണ്, ഇവിടെയും 5ഉം 7ഉം 13 തന്നെയാണ്. പക്ഷെ ത്രികോണങ്ങൾ എന്തല്ല? ഈക്വൽ ട്രയാങ്കിൾസ് അല്ല, തുല്യതയില്ല. അതുകൊണ്ട് ഓർമ്മിക്കണം, ഒരു ത്രികോണം ഇടയിലുള്ള കോണിനെ പറ്റി അല്ലെങ്കിൽ ഒരു വശവും ഒരു രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണിനെ പറ്റി പറയുമ്പോൾ, അത് വെച്ച് തുല്യത പറയുമ്പോൾ തീർച്ചയായും ഈ തരുന്ന കോണ് നമുക്ക് ഏതൊക്കെ വശങ്ങളാണോ തന്നിട്ടുള്ളത് ആ വശങ്ങൾക്കിടയിലുള്ള കോണ് തന്നെ തന്നിരിക്കണം. അപ്പോ ഇവിടെയുള്ള ഈ രണ്ട് വശങ്ങൾ തരുമ്പോൾ ഈ കോണ് തരുന്നതിന് പകരം ഈ കോണ് തരണമായിരുന്നു, അതുപോലെ ഇവിടെ രണ്ട് വശങ്ങൾ തരുമ്പോൾ ഈ കോണ് തരുന്നതിന് പകരം എന്ത് ചെയ്യണം? ഈ കോണ് തരണം. അങ്ങനെ രണ്ട് വശങ്ങളും അതിന്റെ ഇടയിലുള്ള കോണ് തന്നെ ഫിക്സ് ആയാൽ മാത്രമേ ത്രികോണങ്ങൾ ഫിക്സ് ആവുള്ളൂ, ത്രികോണങ്ങൾ തുല്യമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ നോക്കുക, ഇവിടെ രണ്ട് ത്രികോണങ്ങളുണ്ട്, 3 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 40. ഹിയർ ഓൾസോ 3 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 40. അപ്പൊ ഇവിടെ ഈ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ 3ഉം 7ഉമാണ്, ഇവിടെ 40 ആണ്, ഇവിടെയും രണ്ട് വശങ്ങൾ 3ഉം 7ഉമാണ്, അതിന്റെ ഇടയിലുള്ള കോണ് 40 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ത്രികോണങ്ങൾ നമ്മൾ പറയുന്ന ആ വ്യവസ്ഥ രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും ഇവിടെയും എന്ത് 2 സൈഡ്സ് ആൻഡ് ഇൻക്ലൂഡ് ആംഗിൾ ഓഫ് അനദർ ട്രയാംഗിൾ ആർ ഈക്വൽ, ദെർഫോർ ദീസ് ട്രയാംഗിൾസ് ആർ ഈക്വൽ. ത്രികോണങ്ങൾ തുല്യമായിരിക്കും, അപ്പോൾ അവരുടെ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും, തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം. അപ്പൊ നമ്മൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമുണ്ട്, ഇത് പരിശോധിക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവിടെ ഇത് തുല്യമാണോ എന്ന് പരിശോധിക്കാം. തൽക്കാലം റീസെറ്റ് ചെയ്ത് വെക്കാണ്, ഇങ്ങനെ എടുത്തു വെച്ച് നോക്കിയിട്ട് പരിശോധിക്കുക എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ത്രികോണം തുല്യമായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്? യു ഹാവ് ടു ചെക്ക് the length of the sides and angles are given here. Length of the sides are 7 centimeter, 3 centimeter, and angle between the given sides it is 40. Here also the sides are same, 3 and 7, and angle between them is 40 degree. Therefore you have to understand that these triangles are equal. Logically അങ്ങനെ മനസ്സിലാക്കണം. ത്രികോണം എടുത്തിട്ട് സൂപ്പർ പൊസിഷൻ മെത്തേഡിൽ എടുത്ത് ട്രേസ് എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ മുറിച്ചെടുത്ത് വെക്കാനോ ചിന്തിക്കാത്ത ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് വശങ്ങളും അതിന്റെ ഇടയിലുള്ള കോണും പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ ത്രികോണങ്ങൾ തുല്യമാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യാന്ന് എഴുതണം, തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യാന്ന് എഴുതണം. ചോദ്യം ഇതാണ്, നോക്കാം. ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാംഗിൾസ് ബിലോ ഫൈൻഡ് ദ പെയർ ഓഫ് മാച്ചിങ് ആംഗിൾസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെന്ന് പറഞ്ഞാൽ മാത്രമേ തുല്യമായ കോണുകൾക്കെതിരെ വശങ്ങൾ തുല്യമാണ് അല്ലെങ്കിൽ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യാന്ന് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സേ ദാറ്റ് ദീസ് ട്രയാംഗിൾസ് ആർ ഈക്വൽ. എങ്ങനെയാണ് ഈ ട്രയാംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാ? നമുക്ക് നോക്കാം. ഈ ട്രയാംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് സൈഡ് AC is equal to AC. We can see that AC is of length 7 centimeter. Here also PQ is of length 7 centimeter. അവിടുത്തെ ACയും ഇവിടുത്തെ PQയും തുല്യമാണെന്ന് തന്ന അളവ് വെച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ രണ്ടാമത്തെ AB എന്ന് പറയുന്ന സൈഡും PQ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതോടെ ഇതിന്റെ വശത്തിന്റെ അളവുകൾ നോക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. എന്ന് നമുക്ക് ഒരു കാര്യം കൂടി പറയാം, അവയ്ക്കിടയിലുള്ള കോൺ 40 ആണ്, ഇവയ്ക്കിടയിലുള്ള കോണും 40 ആണ്. അതുകൊണ്ട് ആംഗിൾ A is equal to 40, and this is the angle given between the given sides. Here also this is the angle between the given sides. Therefore that also is 40. Therefore angle A is equal to angle Q. This three condition the two sides and the angle between the given sides are equal to two sides and included end of another triangle. Two versions, avayikkediyulla konum, ivadiyulla rendu versions, avayikkediyulla konum തുല്യമായതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റാണ്? ഈ ത്രികോണങ്ങൾ തുല്യമാണെന്ന് പറയാൻ പറ്റാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കും? കറസ്പോണ്ടിങ് ആംഗിൾസ് will be equal. Therefore നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ട്? Angle A is given. Angle A is equal to angle Q എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? Angle B is equal to, angle B is opposite to 7 cm long side. Here also R is equal, is opposite to 7 cm long side. 7 cm എന്നുള്ള വശത്തിനെതിരെയുള്ള ഈ ബിയും ഇവിടുത്തെ 7 cm against ആയിട്ടുള്ള R എന്തായിരിക്കും? തുല്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അടുത്ത മൂന്നാമത്തെ എന്താണ്? Angle C opposite to 3 cm long side. 3 cm against ആയിട്ടുള്ള ഈ C യും ഇവിടുത്തെ 3 cm against ആയിട്ടുള്ള P യും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതാണ് തുല്യമായ ജോഡി കോണുകൾ. ഓക്കെ, ഇത് ഒരു പ്രോബ്ലം. ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് ഇവിടെ രണ്ടാമത്തെ പാർട്ടുണ്ട്. ഇത് നിങ്ങൾ ഇതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ചെയ്യുക. നിങ്ങളുടെ ആപ്പിലേക്ക് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യാം, ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഹോംവർക്ക് ആയി ചെയ്ത് നോക്കുക. ഇവിടെ 4 cm 6 cm ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഇസ് 50. ഹിയർ ഓൾസോ 4 cm 6 cm ആംഗിൾ ബിറ്റ്വീൻ ദം ഇസ് 60. ആൻഡ് യു ഹാവ് ടു അഡ്രസ് ദിസ് ക്വസ്റ്റ്യൻ. യു ഹാവ് ടു റൈറ്റ് ദ മാച്ചിങ് പെയർസ് ഓഫ് ആംഗിൾസ്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഷോ ദാറ്റ് ദീസ് ട്രയാംഗിൾസ് ആർ ഈക്വൽ. ഈ രണ്ട് ട്രയാംഗിൾസും തുല്യ ത്രികോണാണെന്ന് സ്ഥാപിക്കുക. നമ്മൾ മൂന്ന് കണ്ടീഷൻസ് പറഞ്ഞുകൊണ്ട് വശം വശം അതുപോലെ തന്നെ എന്റെ ഇടയിലുള്ള കോണ് മറ്റേ ത്രികോണത്തിന്റെയും വശവും വശവും എന്റെ ഇടയിലുള്ള കോണ് തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ത്രികോണങ്ങൾ അത് തുല്യമാണെന്ന് പറയാം. അത് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണെന്ന് അങ്ങനെ മൂന്ന് പേയേഴ്സ് നിങ്ങൾക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ ഒരു വീഡിയോ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ അടുത്ത ആഴ്ച.